ചേർക്ക് യാത്രയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്ന ക്രിബാണ്, അതായത് പുൽക്കൂട്. ഇപ്പൊ നിങ്ങൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലേക്ക് എനേബിൾ ചെയ്യുക, എന്നാൽ ഞങ്ങൾ വീഡിയോസ് ഒന്ന് നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോ തുടങ്ങാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു കട്ടിയുള്ള കാർഡ്ബോർഡ് ആവശ്യമുണ്ട്. അപ്പൊ ഇത് പ്ലൈവുഡ് പോലത്തെ ഒരു സംഭവമാണ്. ഇപ്പം നമ്മുടെ പുൽക്കൂടിൻ്റെ പ്ലാറ്റ്ഫോം ആയിട്ട് നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ പുൽക്കൂട് നമ്മുടെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം അനുസരിച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ രീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് മണലാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് മണലെടുത്തതിന് ശേഷം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ഈ മണലിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ മണഞ്ഞ് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മണഞ്ഞെല്ലാം നമ്മൾ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ പുൽക്കൂട് നമുക്ക് ഇതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുൽക്കൂട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഇനി നമുക്ക് കുറച്ച് കറ്റി ആവശ്യമുണ്ട്. ഇത് നമുക്ക് ഈ പുൽക്കൂടിനകത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് ഇനി നമ്മളൊരു ഹോളിനകത്ത് ഇവിടെ വയറ് കണക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഗ്ലൂ എണ്ണ വെച്ചാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബൾബ് വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ പുൽക്കൂടിൻ്റെ അകത്ത് വെട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് പുൽക്കൂട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മെറ്റൽ കല്ല് വെച്ചാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് പ്രതിമകളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ മാതാവിനാണ് വയ്ക്കുന്നത്, പിന്നെ നമ്മൾ ജോസഫിനെ വയ്ക്കുന്നത്, പിന്നെ നമ്മൾ യേശു കുഞ്ഞിനാണ് നമ്മൾ വയ്ക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് നമ്മളത്ത് സെറ്റ് ചെയ്ത ബൾബ് നമുക്ക് സെറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് കുറച്ച് LED ബൾബൊക്കെ സൈഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്തിട്ട് ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാതെയാണ്. അപ്പോൾ നമ്മൾ പുൽക്കൂട്ടിൽ ലൈറ്റും ബൾബും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കാര്യം പറയാൻ വിട്ടു, നമ്മളിതിനകത്ത് തിനി കെട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് നമ്മൾ വെള്ളമൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കിളിച്ചു കഴിഞ്ഞായിരിക്കും നല്ലോണം. അപ്പം നമ്മുടെ പുൽക്കൂടിൻ്റെ വർക്ക് ഇത്രയേ ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശമൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആണ് സൈനിങ് ഔട്ട്.